മധ്യപ്രദേശിലെ ഭോപ്പാലിൽ 200-ഓളം മലയാളി വിദ്യാർത്ഥികൾ കുടുങ്ങി. ഭോപ്പാലിലെ വിവിധ കോളേജുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് കുടുങ്ങിക്കിടക്കുന്നത്. BDS നഴ്സിംഗ് വിദ്യാർത്ഥികളാണ് കൂടുതലും. മധ്യപ്രദേശ് വഴി കേരളത്തിലേക്ക് ട്രെയിൻ ഇല്ലാത്തതുകൊണ്ട് പ്രത്യേക ട്രെയിനുകളെ ആശ്രയിക്കാനാകുന്നില്ല. സ്വകാര്യമായി ബസ്സൊരുക്കി നാട്ടിലെത്താൻ ശ്രമിച്ചെങ്കിലും ബസ് ഓപ്പറേറ്റർമാർ ഭീമമായ തുകയാണ് ആവശ്യപ്പെട്ടതെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. ഞങ്ങൾക്ക് നാട്ടിലെത്താൻ ഒരു മാർഗ്ഗമില്ല. ഞങ്ങൾ ഭോപ്പാലിലാണ് നിലവിലുള്ളത്. ഞങ്ങൾ BDS സ്റ്റുഡൻസ് ആണ് ഇവിടെ ഉള്ളത്. ബസ് വഴി നോക്കിക്കഴിഞ്ഞപ്പോൾ ബസ് ഓൺ റോഡ് നോക്കിക്കഴിഞ്ഞപ്പം എല്ലാം ഭയങ്കര പൈസയാണ് പറയുന്നത്. അപ്പം ഞങ്ങൾ സ്റ്റുഡൻസ് ആയത് കൊണ്ട് ഞങ്ങളെ കൊണ്ട് താങ്ങാൻ പറ്റുന്ന പൈസയിലല്ല അത്. ഇപ്പം ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യാവുന്നവരുടെ എല്ലാവരുടെ അടുത്ത് ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എല്ലാവരും പറയുന്ന 2 ദിവസം 3 ദിവസം ഒരാഴ്ചക്കുള്ളിൽ വരും വരും എന്ന് പറയുന്നതല്ലാതെ ഇതുവരെയായിട്ട് ഒന്നും ഞങ്ങൾക്കൊരു കൺഫർമേഷനായിട്ട് ആരും ഇന്നവരൊന്നും പറഞ്ഞിട്ടില്ല. എന്ത് ചെയ്യണം എന്നറിയാൻ മേലാത്ത ഒരു അവസ്ഥയിൽ ഇപ്പം നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഞങ്ങളുള്ളത്. എങ്ങനെയൊന്ന് നാട്ടിലെത്തിപ്പെടണം എന്നുള്ള രീതിയിൽ നിൽക്കുക. ഇപ്പം ട്രെയിൻ കിട്ടുന്ന ട്രെയിൻ വരുമെന്ന ഒരു പ്രതീക്ഷയിലാണ് ഇപ്പം നിലവിൽ നിൽക്കുന്നത്. ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. ഫുഡിനും അതുപോലെ തന്നെ പനിയായിട്ട് ഹോസ്പിറ്റലിലൊക്കെ പോയപ്പോഴാണേലും അവർ എന്താ പറയുക, നമ്മൾ ചെന്ന് കഴിയുമ്പം തന്നെ എന്തെങ്കിലും വയ്യായിക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഇവിടെ എടുക്കാൻ പറ്റില്ല പോയിക്കോ എന്നായിരുന്നു. പിന്നെ ഞങ്ങളുടെ സ്വന്തം കയ്യിലുള്ള മെഡിസിനും അതൊക്കെ വെച്ചിട്ടായിരുന്നു ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ എങ്ങനെയായാലും നാട്ടിലൊന്ന് എത്തിയാൽ മതി എന്നേ ഉള്ളൂ. ഞങ്ങൾക്ക് 6 ദിവസമായിട്ട് പനിയാണ്. ഇവിടെ ഹോസ്പിറ്റലിൽ കാണിക്കുമ്പോൾ പനിയാണെങ്കിൽ അവരുടെ ഇടുക്കിയില്ല, OPD ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ തിരിച്ചയക്കുന്ന സാഹചര്യമാണ്. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾക്ക് നാട്ടിൽ പോകാണ്ട് ഇവിടെ സർവേ ചെയ്ത് നിൽക്കാൻ പറ്റുന്നത് ഭയങ്കര പാടാണ്. കാരണം എല്ലാവരും ഹെൽത്ത് കണ്ടീഷൻ വളരെ മോശമാണ്.